ഷിബു, 2 മണിക്കൂർ 8 മണിക്കാണ് രാജസ്ഥാനിൽ വോട്ടെടുപ്പ് തുടങ്ങുന്നത്. 2 മണിക്കൂർ പിന്നിടുമ്പോൾ എന്താണ് അവസ്ഥ? രജനി, വളരെ ശക്തമായിട്ടുള്ളൊരു പോളിംഗിൻ്റെ ലക്ഷണം തന്നെയാണ് കാണുന്നത്. ഞാനിപ്പോൾ ജയ്പൂർ സിറ്റിക്കകത്തെ കിഷൻപോൾ മണ്ഡലത്തിലെ ഒരു ബൂത്തിലാണുള്ളത്. ഇപ്പോൾ രജനിക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്ന പോലെ വനിതകളുടെ ഒരു നീണ്ട നിര, അതുപോലെ തന്നെ പുരുഷന്മാരുടെ ഒരു നീണ്ട നിര ഈ ബൂത്തുകളിൽ, അതായത് ഇവിടെ ഒന്നിലധികം ബൂത്തുകളുണ്ട്. എല്ലാ ബൂത്തുകളിലും ഇതുപോലെ വളരെ നീണ്ട നിരയാണ് കാണുന്നത്. തീർച്ചയായിട്ടും കഴിഞ്ഞ തവണ റെക്കോർഡ് പോളിംഗ് രേഖപ്പെടുത്തിയിരുന്നു രാജസ്ഥാനിൽ. 74.38% 2013 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോളിംഗ് രേഖപ്പെടുത്തിയത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഔദ്യോഗിക കണക്കുകൾ അനുസരിച്ച് ആദ്യത്തെ 1 മണിക്കൂറിൽ, അതായത് 9 മണി വരെ, 6.11% പേർ വോട്ട് രേഖപ്പെടുത്തി. ഇപ്പോൾ 2 മണിക്കൂർ പിന്നിടുമ്പോൾ എന്തായാലും അത് 10% അപ്പുറത്തേക്ക് പോകാനുള്ള സാധ്യതയാണ് ഇവിടുത്തെ വോട്ടർമാരുടെ നീണ്ട നിരയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ബൂത്തിലാണ് PCC അധ്യക്ഷൻ, കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി മുഖമായി സച്ചിൻ അനുകൂലികൾ കണക്കാക്കുന്ന സച്ചിൻ പൈലറ്റ് വോട്ട് രേഖപ്പെടുത്തിയത്. അദ്ദേഹം വോട്ട് ചെയ്ത ശേഷം തീർച്ചയായിട്ടും കോൺഗ്രസ് അധികാരത്തിൽ രാജസ്ഥാനിൽ തിരിച്ചെത്തും എന്ന പ്രതീക്ഷ പ്രകടിപ്പിക്കുകയുണ്ടായി. വലിയ ഭൂരിപക്ഷത്തോടെ അധികാരത്തിലെത്തുമെന്ന ആത്മവിശ്വാസമാണ് അദ്ദേഹം പ്രകടിപ്പിച്ചത്. മുൻ മുഖ്യമന്ത്രി അശോക് ഗെലോട്ട് ജോധ്പൂരിലെ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ തന്നെയാണ് വോട്ട് രേഖപ്പെടുത്തുന്നത്. ജലാർ പഥാനിലാണ് മുഖ്യമന്ത്രി വസുന്ധര രാജയെ രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞു. പ്രതിപക്ഷം നേരത്തെ നടത്തിയ വിമർശനങ്ങൾ, രാജസ്ഥാനിലെ വനിതയായ തനിക്കെതിരെ നടത്തുന്ന വിമർശനം രാജസ്ഥാനിലെ വനിതകളെ അപമാനിക്കുന്ന തരത്തിലുള്ളതാണ് എന്നൊരു പ്രതികരണമാണ് അവരുടെ ഭാഗത്തു നിന്ന് വന്നത്. BJPയും വലിയ തോതിൽ ഭരണം നിലനിർത്താൻ കഴിയുമെന്ന ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. അത്തരത്തിൽ വളരെ ശക്തമായ ഒരു പ്രചരണത്തോട് രാജസ്ഥാനിലെ വോട്ടർമാർ വളരെ ശക്തമായി തന്നെ പ്രതികരിക്കുന്നു എന്നുള്ളതാണ് ആദ്യ മണിക്കൂറുകളിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഈ ബൂത്ത്. ഈ പ്രദേശത്തെ ഈ ബൂത്ത് പ്രത്യേകിച്ചും കോൺഗ്രസിന് കൂടുതൽ സ്വാധീനമുള്ള ഒരു ബൂത്താണ് എന്നാണ് നമുക്ക് ഇവിടുത്തെ പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതുപോലെ മറ്റ് ജയ്പൂരിൻ്റെ മറ്റു ഭാഗങ്ങൾ, അതോടൊപ്പം സംസ്ഥാനത്തിൻ്റെ രാജസ്ഥാനിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള വോട്ട് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആദ്യത്തെ മണിക്കൂറിൽ 6.11%, പക്ഷേ ഇപ്പോൾ 2 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. അത് 10% അപ്പുറത്തേക്ക് പോളിംഗ് പോകാനുള്ള സാധ്യതയാണ് കാണുന്നത്. നല്ല മികച്ച പോളിംഗ് ശതമാനം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയാണ് ആദ്യ മണിക്കൂറിൽ നമുക്ക് പറയാൻ കഴിയുക.